ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. ഇന്ന് നമ്മൾ ഡേ 3 വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. നമ്മുടെ എഡിറ്റ് ചെയ്ത് കഴിയാൻ കുറച്ച് ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് തുടങ്ങുകയാണ്. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് ക്ലാസ് ഇല്ല, അപ്പോൾ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്ത് പഠിക്കാൻ സമയമുണ്ട്. കാരണം നാളെ ക്ലാസ്സിലേക്ക് വേണ്ടി ധൃതി പിടിച്ച് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ കുറച്ച് മുമ്പ് പഠിച്ചൊരു ടോപ്പിക്ക് റിവൈസും ചെയ്യാം, ബാക്കി പുതിയതായിട്ട് ഇത് രണ്ട് മൂന്ന് ടോപ്പിക്കും പഠിക്കാം, അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്സിൽ രണ്ട് മൂന്നെണ്ണം ഞാൻ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക്സാണ്. ക്ലാസ്സിലെ ടെസ്റ്റ് പേപ്പർ പറഞ്ഞതും മിസ് ക്വസ്റ്റ്യൻ ചോദിച്ച കുറച്ച് ടോപ്പിക്സൊക്കെയാണ്. അപ്പോൾ ക്ലാസ്സിലിരുന്ന് ഓടിച്ച് റിവൈസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ ക്ലാസ്സിൽ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുക, പെട്ടെന്ന് പഠിക്കാനൊക്കെ പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സിൽ ഓടിച്ച് പഠിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ക്ലാസ്സിലിരുന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മര്യാദയ്ക്ക് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ടോപ്പിക്കൊന്ന് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ആ ടോപ്പിക്കാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ക്ലാസ്സിലിരുന്ന് ഞാനത് പഠിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ
അങ്ങനെ ഫസ്റ്റ് നോക്കിയതിന് ശേഷമാണ് ഞാനത് കട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ മൂന്ന് ടോപ്പിക്സ് ഒറ്റ സ്ട്രെച്ചിൽ കഴിഞ്ഞു. ഈ മൂന്ന് ടോപ്പിക്സും ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ്. ഇത് കണ്ടില്ലേ, ഇത് ഒരു ഒറ്റ ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് 11 ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സിൽ റാൻഡമായിട്ട് ഇടയിൽ നിന്ന് മൂന്ന് ടെക്നിക്സാണ് ഞാൻ പഠിച്ചത്. അതിന്ന് ക്ലാസ്സിൽ റിവൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്ര സ്പീഡിൽ പഠിക്കാൻ പറ്റിയത്. മുമ്പത്തൊക്കെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ഭയങ്കര ടഫായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, വേഗം കഴിയും. നിങ്ങൾ വിചാരിക്കും ഞാൻ മൂന്നെണ്ണം പഠിച്ചെന്നൊക്കെ പറയുമ്പോൾ കുറേ പഠിച്ചു എന്ന്. കണ്ടാൽ കുറച്ചേ ഉള്ളൂ, ചെറിയ ചെറിയ ടോപ്പിക്സാണ്. ഒരിടത്തിൽ ഡയഗ്രാംസ് പഠിക്കും, ഡയഗ്രാം ഉണ്ടായിരുന്നു ഒരെണ്ണം, അപ്പോൾ അത് വരച്ച് പഠിച്ചു. ബാക്കി കണ്ടില്ലേ, ഓരോ പാരഗ്രാഫൊക്കെ വെച്ചിട്ടേ ഉള്ളൂ ഓരോ ടെക്നിക്ക്. അപ്പോൾ അങ്ങനെ മൂന്നെണ്ണം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി ബാക്കി 11 ബാക്കി 9 കൂടിയുണ്ട്, ശരി 8 കൂടിയുണ്ട്. അത് ഇനി വേറൊരു ദിവസം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിവൈസ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു സ്ട്രക്ചേഴ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച് പഠിച്ച സ്ട്രക്ചേഴ്സിൽ അത് ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കാനായിരുന്നു. ഭാഗ്യവശാൽ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നോട്ട് തുറന്നിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി എങ്ങനെയൊക്കെയുണ്ട്, എല്ലാം എങ്ങനെയൊക്കെയായിരുന്നു സ്ട്രക്ചേഴ്സ് എന്നൊക്കെ ജസ്റ്റ് നോട്ടൊന്ന് മറച്ച് നോക്കി. അല്ലാണ്ട് ഓർക്കാൻ നമുക്ക് അത്ര പരിചയമില്ലല്ലോ, ഒരു പ്രാവശ്യമല്ലേ ആകെ ഒന്ന് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നോട്ട്സൊക്കെ ഒന്ന് വെറുതെ മറിച്ച് നോക്കി എങ്ങനെയുണ്ട് എല്ലാം ഓർമ്മ, എങ്ങനെയൊക്കെയായിരുന്നു സ്ട്രക്ചേഴ്സ് എന്നൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തു. അതിനുശേഷം വരച്ച് നോക്കി. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ മറന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ഏകദേശമൊക്കെ ഒപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോട്ട് വെച്ചിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, എന്നാലും ഓൾമോസ്റ്റ് ഒരു 80% ഒക്കെ ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ റിവിഷന് ഇട്ട ടോപ്പിക്കും കഴിഞ്ഞു. പിന്നെ ഇനി രണ്ട് പാത്ത് വേ, അത് ഇങ്ങനെ വരച്ച് പഠിക്കാനുള്ള ഒരു സൈക്കിളാണ്. ഇപ്പം തന്നെ ബോറടിച്ചു, പിന്നെ നമ്മൾ എന്തായാലും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിപ്പോയി, അപ്പം അത് ചെയ്യാതെ പറ്റില്ല. അപ്പം അങ്ങനെ അതിനും കൂടി വേണ്ടിയിട്ട് ഇരുന്നു. അപ്പം അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായാലും എഴുന്നേക്കാം. എന്തായാലും നമ്മൾ എന്തായാലും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിപ്പോയി, അപ്പം എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി എഴുന്നേക്കാമെന്ന് ചോദിച്ചിട്ട് ആ പാത്രയും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് റിഫ്രഷ് ആയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ആ പാത്വേ ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ഇരുന്നു. പാത്വേ പഠിക്കാനിരുന്നപ്പോൾ ഇത്തിരി ടാസ്ക്കായിരുന്നു എന്ന് വെച്ചാൽ ഇത്തിരി സ്ട്രക്ചേഴ്സൊക്കെ ഓർക്കാൻ ഇത്തിരി പാടായിരുന്നു. ഒന്നാമത് ഇച്ചിരി ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ ഇത്തിരി മടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കഷ്ടപ്പെട്ട് പഠിച്ച്, പക്ഷേ ഇത് എത്രത്തോളം ഓർമ്മയുണ്ടാവുമെന്നറിയില്ല. ഞാനിങ്ങനെ
കഷ്ടപ്പെട്ട് കറുത്തഴിക്കുന്ന പോലെ പഠിച്ചതാണ്. വലിയ താല്പര്യമുണ്ടായിട്ടൊന്നും പഠിച്ചതല്ല. മിക്കവാറും ഇതൊന്നും കൂടി പഠിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്ത് എന്തായാലും പഠിക്കാൻ വേണ്ടി ടൈം ടേബിൾ ഇട്ടല്ലോ എന്ന് വിചാരിച്ച് പഠിക്കണമല്ലോ എന്ന് വെച്ചിട്ട് പഠിക്കുന്നതാണ്. എന്തായാലും വെറുതെ ആവില്ല. ഒരു പ്രാവശ്യം എന്തായാലും പഠിച്ചതിൻ്റെ ഗുണം എന്തായാലും അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ഉണ്ടാവും. അപ്പം ഞാനതൊന്ന് വെറുതെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് വരച്ച് നോക്കി എല്ലാം എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നൊരു ഐഡിയ ഉണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ ദിവസം ഡേ 3 കംപ്ലീറ്റായി. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പോർഷനും കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ കവർ ചെയ്തതിൽ ഈ ലാസ്റ്റത്തെ രണ്ട് പാത്രമേ മാത്രം വെറുതെ ഒരു കറുത്ത് കഴിക്കലായി. ബാക്കിയെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്തു, നന്നായി പഠിക്കാൻ പറ്റി. പാത്രമേ മാത്രം നമുക്ക് ഒന്നും കൂടി ഇരുത്തി ഒന്നും കൂടി ഒന്ന് പഠിക്കണം. എന്നാലും അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റി എന്തൊക്കെയാണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ 3. എന്തായാലും ഭയങ്കര നമുക്ക് ഉണ്ടാക്കിയ ഒരു ഗോള് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിൽ ഒരു ഭയങ്കര സന്തോഷമായി. ഇങ്ങനൊരു ചലഞ്ച് വീഡിയോ പോലെ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയെങ്കിലും പറ്റിയത്, അല്ലെങ്കിൽ മടി പിടിച്ച് ഇങ്ങനെ ചെയ്യാതിരുന്നേനെ. അപ്പോൾ എനിക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഇത്രയും ഞാനിന്ന് കവർ ചെയ്തല്ലോ എന്നുള്ളത്. ആ ടു ഡു ലിസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.